വാഹനം തടഞ്ഞുള്ള പരിശോധന പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സിസ്റ്റം നടപ്പാക്കുന്നത്. വ്യക്തത, കൃത്യത, എത്ര ഇരുട്ടത്തും ദൃശ്യങ്ങൾ പകർത്താനുള്ള വിദ്യ, എടുക്കുന്ന ഫോട്ടോ സൂം ചെയ്ത് പരിശോധിക്കാനുള്ള കഴിവ്, പലതരത്തിലുള്ള ഫോട്ടോ ആംഗിളുകൾ എടുക്കാനുള്ള ശേഷി, അങ്ങനെ എല്ലാത്തരം ആധുനിക സംവിധാനത്തോടും കൂടിയുള്ളതാണ് ഈ AI ക്യാമറകൾ. AI ക്യാമറകളാണ് സംസ്ഥാനത്ത് ആകെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ 675 ക്യാമറകൾ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, അപകടം ഉണ്ടാക്കിയ ശേഷം നിർത്താതെ പോകൽ എന്നിവ പിടിക്കാനാണ്. റെഡ് ലൈറ്റ് മറികടന്നാൽ കണ്ടുപിടിക്കാൻ 18 ക്യാമറകൾ. അനധികൃത പാർക്കിംഗ് കണ്ടെത്താൻ 25 എണ്ണം. അമിത വേഗം കണ്ടെത്താൻ 4 ക്യാമറകൾ. സംസ്ഥാന, ദേശീയ, ഗ്രാമീണ റോഡുകളിലെ ഏറ്റവും അധികം നിയമലംഘനം നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് AI ക്യാമറകൾ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കാനിംഗ് സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ വാഹനങ്ങളുടെ നീക്കം ചിത്രീകരിക്കും. നിയമലംഘനങ്ങളുടെ പല ആംഗിളുകളിലുള്ള ചിത്രങ്ങൾ തിരുവനന്തപുരം മൺവിളയിലെ കെൽട്രോണിന്റെ ഡേറ്റാ സെന്റർ ബാങ്കിലെത്തും. ഇവ ക്രോഡീകരിച്ച് ഓരോ ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കും നൽകും. ഇവിടെ നിന്ന് നാഷണൽ ഡേറ്റാബേസിന് കൈമാറി ഈ ചലാൻ സൃഷ്ടിക്കും. നിയമലംഘനം നടന്ന 6 മണിക്കൂറിനുള്ളിൽ വാഹന ഉടമയുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് സന്ദേശം എത്തും. പിന്നീട് രജിസ്റ്റേർഡായി തപാലിലും എത്തും. എങ്ങനെ പിഴ അടയ്ക്കാം എന്ന് നോക്കാം. ഓൺലൈൻ വഴി അടയ്ക്കാം, മോട്ടോർ വാഹന ഓഫീസുകളിൽ നേരിട്ടടയ്ക്കാം, കോടതി വഴിയും അടയ്ക്കാം. ഇനി പിഴ അടച്ചില്ലെങ്കിലോ ടാക്സ് അടയ്ക്കാൻ പോകുമ്പോൾ പിടിവീഴും, അല്ലെങ്കിൽ വാഹനം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് പിടികൂടും. ഇങ്ങനെ പണം അടയ്ക്കുന്നവർ അധികമായി പിഴയും നൽകേണ്ടി വരും. തുടർച്ചയായി ഫൈൻ അടയ്ക്കാതെ മുങ്ങി നടക്കുന്ന വാഹനങ്ങളെ കരിമ്പട്ടികയിലും പെടുത്തും. ഒരു ദിവസം ഒന്നിലധികം തവണ നിയമം ലംഘിച്ചാൽ എത്ര തവണ ലംഘിച്ചോ അത്രയും പിഴ കൊടുക്കണം. ഏതൊക്കെ നിയമലംഘനങ്ങളാണ് പിടികൂടുന്നത്, എത്രയാണ് പിഴ എന്ന് നോക്കാം. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത യാത്ര 500 രൂപ, അമിതവേഗം 1500 രൂപ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡ്രൈവിംഗ് 2000 രൂപ, ആവർത്തിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാകും, അനധികൃത പാർക്കിംഗ് 250 രൂപ, പിൻസീറ്റിൽ ഹെൽമറ്റ് ഇല്ലാത്ത യാത്ര 500 രൂപ, 3 പേരുടെ ബൈക്ക് യാത്ര 1000 രൂപ, വാഹനങ്ങളുടെ രൂപമാറ്റം വരുത്തൽ, അമിത ശബ്ദം എന്നിവയും ക്യാമറ ഒപ്പിയെടുക്കും. ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് വഴി കൊടുത്തില്ലെങ്കിലും ക്യാമറ പിടികൂടും. ഡേറ്റയും ദൃശ്യങ്ങളും ആവശ്യമെങ്കിൽ പോലീസ്, എക്സൈസ്, മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവർക്കും കൈമാറും.